ശിവശങ്കര്‍ യൂണിടാക് ഉടമയായ സന്തോഷ് ഈപ്പനുമായി ചേർന്ന് വൻകിട ബിനാമി ഇടപാടുകൾക്ക് പദ്ധതിയിട്ടിരുന്നെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തി. ലൈഫ് മിഷൻ പദ്ധതിയിലെ കോഴ ഇടപാടാണ് സന്തോഷ് ഈപ്പനുമായുള്ള ബന്ധം ശിവശങ്കറിനെ ദൃഢമാക്കിയത്. അപ്പോൾ ഇയാൾ ആള് മോശമല്ല അല്ലേ? മുഖ്യമന്ത്രിയുടെ തോളൊപ്പം ചേർന്ന് നിന്ന് സാമ്രാജ്യം കെട്ടിപ്പടുക്കാമെന്നായിരുന്നു ഇദ്ദേഹം വിചാരിച്ചിരുന്നത്. പല നാൾ കട്ടാൽ ഒരു നാൾ പിടിക്കപ്പെടുമെന്ന് പറയുന്നത് എത്രയോ ശരിയാണ്. പല കാര്യങ്ങളിലും മുഖ്യമന്ത്രിയിൽ സ്വാധീനം ചെലുത്തി വ്യക്തിപരമായ നേട്ടമുണ്ടാക്കുകയായിരുന്നു ഈ ഏമാൻ. മുഖ്യമന്ത്രി പിണറായി വിജയൻ അത്ഭുതകരമായിട്ടാണല്ലോ ഈ ഏമാൻ്റെ വലയത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. ചോദ്യം ചെയ്യലിൽ പല വിവരങ്ങളും ഇയാൾ മറച്ചുവെച്ചു. സന്തോഷ് ഈപ്പനെ ചോദ്യം ചെയ്തപ്പോഴാണ് വിവരങ്ങൾ മണിമണിയായി പുറത്തു വന്നത്. ഈ കേസിൽ സന്തോഷ് ഈപ്പനെയും പ്രതിയാക്കിയേക്കും. ഇഡിയുടെ പ്രാഥമിക കുറ്റപത്രത്തിൽ സന്തോഷ് ഈപ്പൻ രണ്ടാം സാക്ഷിയാണ്. സ്വപ്ന സുരേഷിനെ ജയിലിൽ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരങ്ങളാണ് സന്തോഷ് ഈപ്പനെ കുരുക്കുന്നത്. ഇയാളെ വീണ്ടും ചോദ്യം ചെയ്യുമെന്നും മറുപടി തൃപ്തികരമല്ലെങ്കിൽ പ്രതിയായി ചേർക്കുമെന്നും ഇഡി വൃത്തങ്ങൾ പറഞ്ഞു. ശിവശങ്കറിൻ്റെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് വേണുഗോപാൽ അയ്യരും കരാർ കമ്പനിയായ സെയിൻ വെഞ്ചേഴ്സിൻ്റെ ഡയറക്ടർ പി വി വിനോദും സാക്ഷിപ്പട്ടികയിലാണുള്ളത്. സെയിൻ വെഞ്ചേഴ്സിൻ്റെ യഥാർത്ഥ ഉടമ സന്തോഷ് ഈപ്പനാണെന്ന് ഇഡി കരുതുന്നു. ലൈഫ് മിഷൻ്റെ 36 പദ്ധതികളിൽ 26 എണ്ണത്തിൻ്റെ കരാറും യൂണിടാക്കും ഹൈദരാബാദിലെ പെന്നാർ ഇൻഡസ്ട്രീസിനുമാണ് കിട്ടിയിട്ടുള്ളത്. ഇതിൽ പെന്നാറിന് കിട്ടിയത് ചെറിയ ചെറിയ കരാറുകൾ മാത്രം. ലൈഫ് മിഷൻ കെ ഫോൺ പദ്ധതികൾ സംബന്ധിച്ച് രഹസ്യ വിവരങ്ങൾ ശിവശങ്കർ സ്വപ്നയ്ക്ക് കൈമാറിയിരുന്നുവെന്നും ഇഡി സംശയിക്കുന്നു. സന്തോഷിനു വേണ്ടിയായിരുന്നു ഇതെന്ന് കരുതുന്നു. കെ ഫോണിലും ലൈഫ് മിഷനിലും ശിവശങ്കർ സന്തോഷിന് കൂടുതൽ കരാറുകൾ വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും ഇഡി കണ്ടെത്തി. കെ ഫോൺ ലൈഫ് മിഷൻ പദ്ധതികളിൽ സന്തോഷിനെ ഭാഗമാക്കാൻ ശിവശങ്കർ താല്പര്യപ്പെട്ടിരുന്നെന്ന് സ്വപ്ന മൊഴി നൽകിയിരുന്നു. ലൈഫ് മിഷൻ പദ്ധതിയിൽ ലഭിക്കുന്ന കമ്മീഷൻ്റെ ഒരു വിഹിതം ശിവശങ്കറിനാണെന്നും സ്വപ്ന ഒടുവിൽ വെളിപ്പെടുത്തി. സ്വപ്നയും ശിവശങ്കറും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റിംഗിൽ സന്തോഷ് ഈപ്പനുമായുള്ള അടുപ്പം വ്യക്തമാണ്. ശിവശങ്കറിനെ രക്ഷിക്കാനായി സന്തോഷ് ഈപ്പൻ പല കാര്യങ്ങളും മറച്ചുവെച്ചു. ശിവശങ്കർ പല ഇടപാടിലും നേടിയ കള്ളപ്പണം വെളുപ്പിച്ചതിൽ ഇയാൾക്ക് പങ്കുണ്ടെന്നും കരുതുന്നു. സന്തോഷിൻ്റെ കമ്പനികൾ വഴിയാണോ പണം വെളുപ്പിച്ചതെന്ന് അന്വേഷിച്ചു വരികയാണ് ഇഡി.